സാപ്പോറിഷ്യ ആണവ നിലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ റഷ്യക്കെതിരെ യു എൻ രക്ഷാസമിതിയിൽ രൂക്ഷ വിമർശനം. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമാണ് റഷ്യ നടത്തുന്നതെന്ന് അമേരിക്കയും സഖ്യകക്ഷികളും ആരോപിച്ചു. എന്നാൽ തങ്ങളല്ല ആക്രമണം നടത്തിയത് എന്നാണ് റഷ്യൻ വാദം. 15 യു എൻ രക്ഷാസമിതിയിൽ പ്രധാന രാജ്യങ്ങളെല്ലാം റഷ്യക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് അഴിച്ചുവിട്ടത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമാണ് റഷ്യ നടത്തുന്നതെന്നും ഇനി ഇത്തരമൊരാക്രമണത്തിന് റഷ്യ മുതിരരുതെന്നുമാണ് അമേരിക്കൻ സഖ്യരാജ്യങ്ങളുടെ പ്രതികരണം. 1986 ചെർണോബിലിൽ ഉണ്ടായ ആണവ ദുരന്തം ഇനി ആവർത്തിക്കരുതെന്നും യോഗം ആവശ്യപ്പെട്ടു. നടുക്കുന്ന മറ്റൊരു ആണവ ദുരന്തത്തിൽ നിന്ന് തലനാരിഴക്കി ലോകം രക്ഷപ്പെട്ടു എന്നായിരുന്നു യു എന്നിലെ അമേരിക്കൻ അംബാസഡർ ലിൻഡ തോമസ് ഗ്രീൻഫീൽഡിൻ്റെ പ്രതികരണം. യുക്രൈനിലെയും യൂറോപ്പിലാകെയുമുള്ള മനുഷ്യരുടെ ജീവിതങ്ങൾക്ക് റഷ്യ ഭീഷണി ഉയർത്തുകയാണെന്നും അവർ വിമർശിച്ചു. പ്ലാന്റിൽ നിന്ന് റഷ്യൻ സൈന്യം ഉടൻ പിന്തിരിയണമെന്നും വ്യോമ നിരോധിത മേഖലയായി യുക്രൈൻ്റെ ആകാശത്തെ മാറ്റാനുള്ള തീരുമാനമെടുക്കണമെന്നും യുക്രൈൻ്റെ അംബാസഡർ സെർജി ക്ലിസിത്സ്യ ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ്, ഫ്രഞ്ച് അംബാസഡർമാരും വിമർശനം ആവർത്തിച്ചു. റഷ്യൻ സൈന്യത്തിന് കീഴിൽ സപോറിഷ്യ ആണവ നിലയത്തിലെ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ റഷ്യയുടെ യു എൻ അംബാസഡർ വാസിലി നെബൻസിയ പാശ്ചാത്യ ചേരിയുടെ വാദങ്ങളെല്ലാം നിഷേധിച്ചു. റഷ്യക്കെതിരായി നുണപ്രചരണം നടത്താനുള്ള യുക്രൈൻ്റെ മറ്റൊരു ശ്രമമാണ് ആക്രമണ വാർത്തയെന്നും സപോറിഷ്യയും പരിസരവും റഷ്യയുടെ സംരക്ഷണത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ ആണവ നിലയങ്ങൾ പിടിച്ചെടുത്ത് യുക്രൈനെ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് സമ്മർദ്ദം ചെലുത്താനാണ് റഷ്യൻ പടനീക്കം. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.